പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയോട് അവർ ഈടാക്കുന്നത് ഓരോ ദിവസവും ലക്ഷക്കണക്കിൽ ഉറപ്പിക്കുകയാണ് എന്നുള്ള ഒരു ബോധം ഈ രാജ്യത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കുന്നില്ല ഇന്ന് ഈ സാഹചര്യത്തിൽ തന്നെ രണ്ട് വർഷത്തോളമായി കോവിഡുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി ആകെ അപകടത്തിലാണ് പട്ടിണിയിലാണ് കഷ്ടപ്പാടിലാണ് ദുരിതത്തിലാണ് കണ്ടമാനം കുഞ്ഞുങ്ങളുണ്ട് എന്നുവെച്ചാൽ ചെമ്മിൻ കുഞ്ഞുങ്ങളെ എന്നുവെച്ചാൽ ഈ കേരളത്തിനെ വിലക്ക് വാങ്ങാൻ പറ്റിയ കുഞ്ഞുങ്ങൾ കടലിൽ കിടന്ന് വളരുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെ ഇന്ന് പോകുന്ന ബോട്ടുകാരെ നശിപ്പിക്കണം ചെയ്യണത് സർക്കാരിന് തന്നെ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്താവുന്നതാണ് പക്ഷേ ഈ വൻകിട കുത്തകകളായ ബോട്ട് ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗവൺമെന്റ് ഇതിനൊക്കെ മൗനാനുമതി കൊടുക്കുന്ന ഒരു കിറ്റ് 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 എന്ന് പറഞ്ഞിട്ട് മത്സ്യത്തൊഴിലാളികളെ പാടെ രണ്ടാം തരം പൗരന്മാരായി കിറ്റുകാരാക്കി മാറ്റി ഈ ഉദ്യോഗസ്ഥ ലോബികൾ ഇതിൽ ഓണർമാരാണ് സേറുകാരാണ് അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നതാണ് തീർച്ചയായും ഇത് ഒരു ഒത്തുകളിയെന്ന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ നിയമ ലംഘനത്തിന് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃത്തങ്ങളുടെ കുറ്റകരമായ അനാസ്ഥ കൂടിയാണ് സമ്പന്നന്മാർക്ക് വലിയ മുതലാളിമാർക്ക് ഊറ്റിയെടുക്കാനുള്ള അനുവാദം നൽകുന്നത് സർക്കാർ ഈ രംഗത്തോട് കാണിക്കുന്ന കനത്ത അനുഭാവമാണ് അതുകൊണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടാനുള്ള മത്സ്യത്തിന്റെ ലഭ്യത കുറഞ്ഞു വരുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്ന ഒരു വ്യക്തി യു കെ യൂസഫ് എന്നുള്ള ഒരു വ്യക്തിയുണ്ട് കാസർഗോഡ് അദ്ദേഹം പറഞ്ഞു ഞാൻ ടെക്നിക്കൽ ലെവലിലേക്ക് ഫ്രീ ആയിട്ട് സർക്കാരിന് ഒരു ശതമാനം വരെ ഫ്രീ ആയിട്ട് ചെയ്തു തരാം എനിക്ക് പൈസ തരണ്ട ഈ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ഒഴിപ്പിക്കുന്ന രീതിയിലേക്ക് വീടുകൾ പൊളിയുന്ന രീതിയിലേക്ക് കടൽ കയറിക്കൊണ്ടിരുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്ക് വരാം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ആ ഒരു ഉത്തരവിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചെറിയ ചെറിയ സംഘർഷങ്ങളേ ഉള്ളൂ കടലിലുള്ള സംഘർഷം പോലീസും നിയന്ത്രിക്കാൻ കഴിയില്ല നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മത്സ്യ സമ്പത്ത് നശിപ്പിക്കാതിരിക്കുക എസ് ടിയുടെ സമര പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം ഈ കടലിൽ നിന്നുള്ള മത്സ്യസമ്പത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരോധിത വലയായിട്ടുള്ള ഡബിൾ നെറ്റും അതുപോലെ തന്നെ രാത്രികാല ട്രോളിങ്ങും രാപ്പകലില്ലാതെ ഈ രാജ്യത്തെ സമ്പന്നവർഗം കടലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിയമം മൂലം നിരോധിച്ചതായിട്ട് പോലും രാജ്യത്തെ ഭരണം നടത്തുന്ന സർക്കാർ അത് തടയാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ ഫിഷറീസ് വകുപ്പ് അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് കോസ്റ്റൽ പോലീസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെഷീനറികൾ നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു ദയനീയ അവസ്ഥയാണ് ഇന്നുള്ളത് രാജ്യത്തിൻ്റെ മത്സ്യസമ്പത്ത് ഈ രാത്രികാല ട്രോളിങ്ങും അതുപോലെ തന്നെ ഡബിൾ നെറ്റും ഉപയോഗപ്പെടുത്തി രാജ്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനെതിരെ നിയമമുണ്ടായിട്ട് പോലും ആ നിയമം നടപ്പിലാക്കാൻ ഈ രാത്രികാല ട്രോളിങ്ങും ഡബിൾ നെറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയാൻ സർക്കാരിൻ്റെ മെഷീനറി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എസ് ടി യുവിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഉത്തരമേഖല ഫിഷറീസ് ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസിൻ്റെ മുമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ പ്രതിനിധികൾ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ സമരസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ അന്നം തേടാൻ ഏക മാർഗമുള്ളത് കടലിലെ മത്സ്യസമ്പത്താണ് ഈ മത്സ്യസമ്പത്തിന് ശോഷണം സംഭവിക്കുമ്പോൾ ഇവിടെ പട്ടിണി സംഭവിക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കാണ് ആ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ അവിടെ അന്നം തേടി അവർ കടലിലേക്ക് പോയി മത്സ്യസമ്പത്ത് പിടിച്ചു കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെയും കുട്ടികളെയും പോറ്റേണ്ടുന്ന ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടാത്ത സാഹചര്യം കടലുണ്ടാകുമ്പോൾ അതിനെതിരെ നിയമം നടപ്പിലാക്കേണ്ടുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിർവികാര്യമായി നോക്കി നിൽക്കുമ്പോൾ നിയമം കയ്യിലെടുക്കാൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ നിർബന്ധിതരാക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഇത് ഒരു തരം ഒത്തുകളിയാണോ എന്നാണ് എൻ്റെ ചോദ്യം തീർച്ചയായും ഇത് ഒരു ഒത്തുകളിയെന്ന് മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ നിയമ ലംഘനത്തിന് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃത്തങ്ങളുടെ കുറ്റകരമായ അനാസ്ഥ കൂടിയാണ് ഈ മറ്റേ ഒത്തുകളി എന്ന് പറയുമ്പോൾ ഇവിടെ സമ്പന്ന വർഗത്തിന് രാജ്യത്തെ മൊത്തത്തിൽ കടലും കടൽ തീരവും അതുപോലെ തന്നെ വിറ്റ് ഒന്നും വിൽക്കാൻ ഇനി ബാക്കിയില്ല ആ രീതിയിലേക്കാണ് നമ്മുടെ സർക്കാരുകളുടെ പോക്ക് ഇനി വിൽക്കാനൊന്നും ബാക്കിയില്ല ഇത് ശരിക്കും കേരള സർക്കാർ ശരിക്കും മുൻകൈ എടുത്ത് വരുവാണെങ്കിൽ പെട്ടെന്ന് ഇത് കേരള സർക്കാർ മുൻകൈ എടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള സാഹചര്യം ശരിക്കും നിലവിലില്ലേ കാരണം കടലിലാണ് ഇവർ ബോട്ടുമായിട്ട് നിൽക്കുന്നത് ആ അതിൽ നിന്ന് തൊണ്ടി മുതൽ പിടിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് പിടിക്കാനുള്ള ഒരു സാഹചര്യമല്ലേ മാറ്റാത്ത ലെവലിലേക്ക് എന്തുകൊണ്ടിത് പിടിക്കുന്നില്ല കേരള സർക്കാരിൻ്റെ
അലംഭാവ ഈ മേഖല ഇത്ര വലിയൊരു തകർച്ച നേരിടാൻ കാരണം. രാജ്യത്താകമാനം നാടിൻ്റെ സമ്പത്തെടുത്ത് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതിൻ്റെ ഭാഗമായി മത്സ്യസമ്പത്തും അവർ കൈയടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു പരിധിവരെയെങ്കിലും തടയാൻ സാധിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ മത്സ്യസമ്പത്ത് മുഴുവനും ഓരോ വഴിയിലായി സമ്പന്നന്മാർക്ക് വലിയ മുതലാളിമാർക്ക് ഊറ്റിയെടുക്കാനുള്ള അനുവാദം നൽകുന്നത് സർക്കാർ ഈ രംഗത്തോട് കാണിക്കുന്ന കനത്ത അനുഭാവമാണ്, വിമുഖതയാണ്, ഈ തൊഴിലാളികളോട് കാണിക്കുന്ന കനത്ത ക്രൂരതയാണ്. വർഷങ്ങളായിട്ട് ശരിക്കും മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ശരിക്കും കടൽ തീരം. കടൽ ഇളകി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട് ഒഴിപ്പിക്കുക, അതിനുശേഷം വീടുകൾ ഒരുപാട് നഷ്ടപ്പെടുക. ഈ നഷ്ടപ്പെടുന്നതിൽ ഒരു ഒരു ഞാൻ അറിയുന്ന സ്ഥിതിക്ക് വലിയ ഒരു ശതമാനം വരെ കഷ്ടത്തിലുള്ള ആളുകളാണ് ഇതിൽ കൂടുതൽ ഉള്ളത്. അന്നാന്ന് ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് ശരിക്കും മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷയില്ല. അതായത് കടലൊന്ന് ക്ഷോഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ, ഞാൻ ഓടണോ എന്നുള്ള രീതിയിലേക്കാണ്. ഇതിന് ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അറിയുന്ന ഒരു വ്യക്തി യു കെ യൂസഫ് എന്നുള്ളൊരു വ്യക്തിയുണ്ട് കാസർഗോഡ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ടെക്നിക്കൽ ലെവലിലേക്ക് ഫ്രീ ആയിട്ട് സർക്കാരിന് ഒരു ഒരു ശതമാനം വരെ ഫ്രീ ആയിട്ട് ചെയ്തുതരാം, എനിക്ക് പൈസ തരണ്ട. ഈ മത്സ്യത്തൊഴിലാളികളെ എങ്ങനെ ഒഴിപ്പിക്കുന്ന രീതിയിലേക്ക്, വീടുകൾ പൊളിയുന്ന രീതിയിലേക്ക്, കടൽ കയറിക്കൊണ്ടിരുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ രീതിയിലേക്ക് വരാൻ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ആ ഒരു ഉത്തരവിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുവിധ പ്രതീക്ഷയുണ്ടായിട്ടില്ല. പാർലമെൻറ്റിൽ വരെ നിയമസഭയിൽ വരെ ഇത് ഉന്നയിച്ചിട്ട് പോലും ഒരു രീതിയിലേക്കുള്ള ഒരു പ്രഷർ ഉണ്ടായിട്ടില്ല. ഇത് ഒരുതരം കൊള്ളയടി എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ടോ ശരിക്കും സർക്കാരിൻ്റെ ഭരണങ്ങളൊക്കെ? യഥാർത്ഥത്തിൽ ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളെ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഡബിൾ നെറ്റ് ഉപയോഗിച്ച് ബോർഡ് വെച്ച് ആഴക്കടലിലുള്ള കുഞ്ഞു മത്സ്യങ്ങളെയും മത്സ്യം വിരിഞ്ഞ മത്സ്യത്തിൻ്റെ മുട്ടയും അടക്കം കോരിക്കൊണ്ടുപോയി കടലിൽ മത്സ്യം തീർത്തും ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഡബിൾ നെറ്റിൻ്റെ ഉപയോഗം വന്നു ചേരുന്നത്. അതുകൊണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടാനുള്ള മത്സ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സർക്കാരിൻ്റെ അനാസ്ഥയുണ്ട്. സർക്കാർ കാണിക്കുന്നത് ഇവിടെയുള്ള ബോട്ട് ഉടമകളെയും മുതലാളിമാരെയും സംരക്ഷിക്കാൻ വേണ്ടി പാവപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ വറുതിയിൽ നിന്നും വറുതിയിലേക്ക് അകറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കൊടും ക്രൂരത മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്നത്. തീർച്ചയായും ഇത് ഇതേ രീതിയിലേക്ക് ഇനി പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇതേ രീതിയിൽ തന്നെ, അതായത് സർക്കാരുകൾ മുൻകൈയെടുത്ത് ഇത് തടയപ്പെടാതെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ അന്യമാവും. മത്സ്യബന്ധനക്കാർക്ക് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ ഡബിൾ നെറ്റ്. ഡബിൾ നെറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയാമെന്നുണ്ടെങ്കിൽ 200 മീറ്റർ 300 മീറ്റർ നീളവും അതേപോലെ 150-200 മീറ്റർ വീതിയുമുള്ള രണ്ട് ബോട്ട് നിന്നിട്ടാണ് ഈ ഡബിൾ നെറ്റ് ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് ഈ മുള്ളഞ്ചൂട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതാണ് ഏറ്റവും വലിയ ചെറിയ സാധനം. അത് മുതൽക്ക് വലിയ വലിയ സ്രാവ്, തിരണ്ടി, പൈതക്കോര, അങ്ങനെ വ്യത്യസ്ത മീനുകളുടെ ഏട്ട, ഇതൊക്കെ ഇന്ന് കടൽ തൊഴിലാളികൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇവരുടെ വലയിൽ, അതായത് ഈ വലകൾ, ഇത്രയും വലിയ വലകൾ ഉപയോഗിക്കുമ്പോൾ അടിഭാഗത്ത് നിന്ന് തന്നെ അതായത് വംശനാശം സംഭവിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടോ? അതെ, അതായത് ഇതിൻ്റെ മുട്ടകളൊക്കെ വാഴ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മാത്രമല്ല ഈ കുഞ്ഞു മത്സ്യങ്ങൾ വളർന്നു വന്നാലാണ് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകൽ. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വലൻ്റെ കണ്ണി വലിയ മീൻ മുതൽക്ക് ചെറിയ പൊടിമീൻ വരെ, അതായത് ഓരോ ഭാഗത്തും MM കൂടി കുറഞ്ഞു 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 വരികയാണ്. അങ്ങനെ വേഗം എത്തുമ്പോൾ വളരെ 0 നെറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇത്ര മീറ്ററിൽ അങ്ങോട്ടും പോകാൻ പാടില്ല, അത്ര മീറ്റർ ഇങ്ങോട്ടേക്കും വരാൻ പാടില്ല എന്ന പല കുത്തക നിയമങ്ങളും ആ നിയമത്തിൻ്റെ അപ്പുറം മറികടന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് സർക്കാർ എടുക്കുന്നത്. മാത്രമല്ല ഈ ഡബിൾ നെറ്റ് ഉപയോഗിക്കുന്ന ബോട്ടുകളെ സംബന്ധിച്ചിടത്തോളം എത്രയും ഉയർന്ന മുതലാളിമാരും, അത് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥ ലോബികൾ, ഇതിൽ ഓണർമാരാണ്, സെയറുകാരാണ്, അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നതാണ്. അത് ഏതാണെന്ന് ചോദിക്കേണ്ട, ആ ഒരു അവസ്ഥയിലുണ്ട് ഈ സംഭവങ്ങൾ. അതുകൊണ്ടിട്ട് തന്നെയാണ് ഈ ബോട്ടുകൾക്ക് മറ്റേ പെട്രോൾ നടത്തുന്ന സമയത്ത് അവർ കണ്ടാലും കണ്ടില്ല എന്ന് നടിച്ചും കൊണ്ടിട്ട് മാറിപ്പോകുന്ന ഒരു സമ്പ്രദായം. മാത്രമല്ല സംഘർഷത്തിന് ഏറ്റവും കൂടുതൽ എളുപ്പമായൊരു മാർഗമാണ്. കാരണം ഇന്ന് ഈ സാഹചര്യത്തിൽ തന്നെ 2 വർഷത്തോളമായി കോവിഡുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ ആകെ അപകടത്തിലാണ്.
പട്ടിണിയിലാണ്, കഷ്ടപ്പാടിലാണ്, ദുരിതത്തിലാണ്. അവിടെ ബാങ്ക് ലോണുകളും എല്ലാം ജപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ സ്ഥാനത്ത് ഒരു ആനുകൂല്യം പോലും അവർക്ക് നൽകിയിട്ടില്ല. കൊടുത്തത് ഒരു കിറ്റാണ്. ആ കിറ്റ് തന്നെ അപൂർവം ചിലവർക്ക് കൊടുത്തു, ബാക്കി ഓണ കിറ്റായിട്ട് മാറ്റി. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ മത്സ്യത്തൊഴിലാളി വഞ്ചിച്ച് കടലും കടൽ തീരവും മത്സ്യത്തൊഴിലാളികൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളിക്ക് കടൽ കാങ്ങണമെങ്കിൽ അധികൃതരിൽ നിന്ന് പാസ് വാങ്ങിയിട്ട് അവരുടെ അനുമതിയോടുകൂട്ടായിരിക്കണം ഇനി പരമ്പരാഗത തൊഴിലാളികൾ കടൽ കാങ്ങണമെങ്കിൽ. ഞങ്ങളുടെ വാപ്പപ്പാപ്പന്മാരായിട്ട് ഞങ്ങൾ സമ്പാദിച്ചു തന്ന ഏക സമ്പത്താണ് കടലും കടൽ തീരവും. അത് ഞങ്ങൾക്ക് നന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ യാതൊരു മേഖലകളും, മണ്ണെണ്ണയെ സംബന്ധിച്ചിടത്തോളം വളരെ സബ്സിഡി, ഏറ്റവും കൂടുതൽ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് മണ്ണെണ്ണ നൽകിയതാണ്. ഇന്ന് ആ മണ്ണെണ്ണ കിട്ടാക്കനിയായി മാറി. പെട്രോള് ഡെയിലി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീസൽ, ഇതെല്ലാം മത്സ്യബന്ധനത്തിന് ഉപകാരപ്പെടേണ്ട സാധനങ്ങളാണ്, ഇന്ധനങ്ങൾ. ഈ ഇന്ധനങ്ങൾ ഇല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി പാട അപകടത്തിലാവും. ആ മത്സ്യം ലഭ്യത കുറവ്, പണിക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കടം. ഈ മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യണം? അവരെ കടപ്പുറത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നുണ്ട്. പുനർഗേഹം എന്ന് പറഞ്ഞു കൊണ്ടിട്ട് ആ ഉള്ള 2 സെന്റും ഒഴിവാക്കിയിട്ട് അവരെ മാറ്റി വിടുകയാണ്. ഇതെല്ലാം മത്സ്യത്തൊഴിലാളികൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന ഭവനം ഈ കഴിഞ്ഞ 5 വർഷവും ഈ വർഷവും ഇല്ലാതെയായി. അത് സർക്കാർ തല നിർത്തം ചെയ്തപ്പെട്ടിരിക്കുന്നു. ഈ ലൈഫ് ലൈൻ പറഞ്ഞു കൊണ്ടിട്ട് അതെല്ലാം പാട അപകടത്തിലാക്കി. ഈ മത്സ്യത്തൊഴിലാളി മുഴി പട്ടിണിയിലാണ് കിടക്കുന്നത്. ഒരു കിറ്റ് കിറ്റ് കിറ്റെന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ പാട രണ്ടാം തരം പൗരന്മാരായി കിറ്റുകാരാക്കി മാറ്റി. മാത്രമല്ല, അപകടം തരണം ചെയ്യണമെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികളെ വേണം, അവരാശ്രയിക്കണം. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിറകോട്ട് ചിന്തിച്ചാൽ കാണാവുന്നതാണ്. വെള്ളപ്പൊക്കങ്ങളും മറ്റുമുണ്ടായ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ പോലീസും അതുപോലെ തന്നെ പട്ടാളങ്ങളും പരാജയപ്പെട്ട മേഖലയിൽ, ഇന്നലെ പട്ടാളങ്ങളും പരാജയപ്പെട്ട മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ യാനങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തി എല്ലാവരെയും രക്ഷപ്പെടുത്തി സംരക്ഷിച്ചു. എന്തിനേറെ പറയുന്നു, ഫിഷറീസ് വകുപ്പും ഇന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിനെയും കുടുംബത്തിനെയും പോലും അന്ന് രക്ഷപ്പെടുത്തിയതിൽ പെട്ടതാണ്. വീടിൻ്റെ മേലെ നിന്നിട്ട് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ സമയത്ത് ഈ മത്സ്യത്തൊഴിലാളിയാണ് അവർക്ക് കൈ നീട്ടിയത്. ആ മത്സ്യത്തൊഴിലാളികളെ ഇന്ന് രണ്ടാം തരം പൗരന്മാരായി കേരളത്തിലും ഇന്ത്യയിലും ആകെ അടിച്ച് അമർത്തപ്പെടുകയാണ്. ഇനി ഇത് നിരോധിച്ചിട്ടില്ലെങ്കിൽ മത്സ്യ മേഖല സംഘർഷഭരിതമായിരിക്കും, യാതൊരു സംശയവുമില്ല. അപകടങ്ങൾ തന്നെയാണ്, ചിലപ്പോൾ ആളപായപ്പെടും, ചിലപ്പോൾ തീവെപ്പ് വരും, അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതായത് വോട്ട് ബലവലിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പണിയെടുക്കാൻ കഴിയില്ല, കാരണം എത്രയോ മീറ്റർ ദൂരത്താണ് ഇവർ രണ്ട് വോട്ട് നിൽക്കുന്നത്. ആ ഇടയിൽ ആർക്കും പണിയെടുക്കാൻ കഴിയില്ല. ആ പണിയെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? വോട്ടുകാരെ അടുപ്പിക്കും. വോട്ടുകാരെ അടുപ്പിച്ചാൽ രണ്ട് വോട്ടുകാരുടെ പ്രശ്നമാവും. എല്ലാവരുടെ അടുത്തും പെട്രോളും ഡീസലാണുള്ളത്. ചിലപ്പോൾ ഒരു ഒന്നാങ്ങോട്ട് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ചിൻ ഫയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സംഘർഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായും സർക്കാർ ശരിക്കും ഇതിന് ഒരു മുൻകൈ എടുത്ത് ഈ പ്രശ്നം തീർത്തില്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് പോകും. കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ശരിക്കും സ്വന്തം ബോട്ടും മക്കളെയും പൈസ കൊടുത്ത് പോയിട്ട് വാ, രക്ഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞ ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ. ശരിക്കും മത്സ്യത്തൊഴിലാളികൾ എന്തിനാണ് ഇങ്ങനെ സർക്കാരുകൾ, അതായത് ആവശ്യം വരുമ്പോൾ ഉപയോഗിച്ചും ആവശ്യമില്ലാത്ത സമയത്ത് തള്ളിക്കളഞ്ഞും ആ രീതിയിലേക്ക് എന്തിനാണ് മത്സ്യത്തൊഴിലാളികളോട് ഈ ഇത്തരം ഒരു പരീക്ഷണം? അത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ്. ഈ ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് കേരളത്തിൻ്റെ സന്നദ്ധ സേനയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പ്രഖ്യാപിച്ചതാണ്. ആ സേനയാണ് ഇപ്പോൾ ഈ മുഴുപട്ടിണിയിലേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ ഇവർക്ക് പ്രത്യേകമായി ഒന്നും ചെയ്തില്ലെങ്കിലും നിലവിലുള്ള നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും സംരക്ഷണങ്ങളും ഇവർക്ക് കൊടുക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഈ പിന്നെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഇത്തരം ട്രോളിങ്ങുകൾ നിരോധിക്കപ്പെട്ടതാണ്, രാത്രികാല ട്രോളിംഗ് നിരോധിക്കപ്പെട്ടതാണ്. അതേപോലെ പ്രജനന കാലത്ത് ഈ പറയുന്ന രീതിയിലുള്ള മത്സ്യസമ്പത്ത് ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ വംശനാശം നടക്കുകയാണ്. ഭാവിയിൽ ഈ മത്സ്യസമ്പത്ത് തീരെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ എതിരായി ഒരു സമരത്തിൻ്റെ കാര്യമൊന്നുമില്ല, സർക്കാരിന് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താവുന്നതാണ്. പക്ഷേ ഈ വൻകിട കുത്തകകളായ ബോട്ടുടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗവൺമെൻറ് ഇതിനൊക്കെ മൗനാനുമതി കൊടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. തൊഴിലാളി പാർട്ടിയല്ലേ ശരിക്കും ഇടതുപക്ഷ പാർട്ടി, എന്തിനാണ് ഇത്തരം രീതിയിലേക്കൊക്കെ ഒരു തീരുമാനങ്ങളില്ലാത്ത രീതിയിലേക്ക് പോകുന്നത്? അത് ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളാണ്. കാരണം ഇപ്പം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അത്യാവശ്യം കടലിൽ പോയി കഴിഞ്ഞാൽ ചില ടൈമിലെന്ന് പറഞ്ഞ ചെറിയ മത്സ്യങ്ങൾ വലയിൽ കയറും. ആ വലയിൽ കയറി ആ മത്സ്യം കരക്ക് കൊണ്ടുവന്നാൽ ആ തോണിക്കാറ ബേപ്പൂർ ഹാർബറിൽ കൊണ്ടുപോയി കെട്ടുകയും അതിന് കണ്ടമാനം പിന്നെ ഫൈനിടുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അതിൽ കയറ്റം കടുപ്പമുള്ള ഭീമമായ ഒരു സ്ഥിതിയാണ് ഈ ഡബിൾ നെറ്റ്. ഈ ഡബിൾ നെറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത് ഇവരെ കൺമുമ്പിൽ വെച്ചിട്ടാണ്.
ഇതിനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊരു ഫൈനോ കാര്യങ്ങളോ മറ്റോ ചെയ്യുന്നില്ല. ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ നന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തുകയിൽ തുടർന്നു പോയാൽ ഇന്ന് ചെറിയ ചെറിയ സംഘർഷങ്ങളേ ഉള്ളൂ. കടലിലുള്ള സംഘർഷം പോലീസിന് നിയന്ത്രിക്കാൻ കഴിയില്ല, കേരള ഗവൺമെൻറ് തീരുമാനിക്കാൻ കഴിയില്ല, നിയന്ത്രിക്കാൻ കഴിയില്ല, കേന്ദ്ര ഗവൺമെൻറ് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രബലമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ പിന്നെ ഒരു ധർണ ഞങ്ങൾ ഒരു സംഘം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളോട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ തികച്ചും ന്യായമെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇത് അതിജീവിക്കുന്നതിനേക്കാൾ ഉപരി വരും തലമുറയെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ വംശനാശം സംഭവിക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ടൺ പായവസ്തുക്കളെപ്പോലെ ഓരോ മത്സ്യങ്ങളും ഇടുന്ന കുഞ്ഞുങ്ങൾ അടിയിലൂടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സർക്കാർ നിരോധിച്ചവരാണ്. ഞങ്ങൾ ആവശ്യം ഉന്നയിക്കില്ല, കേരളത്തിലെ സർക്കാർ ഈ വല ഉപയോഗിച്ച് നിങ്ങൾ ട്രോളിംഗ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ വല തന്നെ ഇവിടെ തുപ്പരുത് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ തുപ്പുന്നത് പോലെ ഈ വല മാത്രം ഉപയോഗിച്ച് മത്സ്യം പിടിച്ചിട്ട് ഈ രാജ്യത്ത് വരാനിരിക്കുന്ന തലമുറയെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത മാർഗവുമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ തീരദേശത്ത് ഒരു സമയത്ത് കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ഇപ്പോൾ വേറൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ 50 കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന തീരപ്രദേശത്ത് നിന്ന് അവരുടെ അധിവാസ കേന്ദ്രത്തിൽ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിച്ചിട്ട് ഇതൊരു ടൂറിസം മേഖല ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മത്സ്യത്തൊഴിലാളികൾ അതിജീവനത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്രോളും ഡീസൽ വിലകൾ വർദ്ധിക്കുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായും വിചാരിക്കും ഇവിടുത്തെ ഭക്ഷ്യധാന്യങ്ങൾക്കും അതുപോലെ മറ്റുള്ള ഞങ്ങളുടെ വാഹനങ്ങൾക്കും മാത്രമാണ് അതിൻ്റെ പ്രയാസമെന്ന്. പക്ഷേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഔട്ട്ബോർഡ് എഞ്ചിനുകൾ, ഇൻബോർഡ് എഞ്ചിനുകൾ, ഇതെല്ലാം തന്നെ പെട്രോൾ ഡീസൽ പോലുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഓരോ ദിവസവും കേന്ദ്ര സർക്കാർ 35 രൂപ ഒരു ലിറ്റർ മുൽ ഈടാക്കുമ്പോഴും കേരള സർക്കാർ 34 രൂപ ഒരു ലിറ്റർ മുൽ ഈടാക്കുമ്പോഴും എല്ലാം തന്നെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയോട് അവർ ഈടാക്കുന്നത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഉറപ്പിക്കുകയാണ് എന്നുള്ള ഒരു ബോധം ഈ രാജ്യത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ പറയുന്ന വാക്കുകൾ വെറും വാക്കുകളായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഏറ്റവും ഭീമമായ തുക ഞങ്ങളുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇന്ധനവും ചെലവഴിക്കുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യാനല്ല, ഞങ്ങൾ ടൂറിസം മേഖലയിലേക്ക് സഞ്ചരിക്കാനല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ ജീവിത മാർഗം തേടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ഉറപ്പിക ചെലവഴിച്ച് ഇന്ധനം ചെലവഴിച്ച് പോയിട്ട് ഒരു ദിവസത്തെ വേതനം അവിടെ നിന്ന് കിട്ടിയെങ്കിൽ മാത്രമേ ഈ ചെലവ് കഴിച്ചിട്ട് ഓരോ തൊഴിലാളിക്കും അതിൽ നിന്ന് വേതനം ലഭിക്കുകയുള്ളൂ. പക്ഷേ ഈ രോദനം കേൾക്കാൻ ഈ രാജ്യത്ത് ആളുകളില്ല. പിന്നെ സൂചിപ്പിച്ചു വരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ല. ഏതൊരു സമൂഹത്തിലും അവർക്ക് സംവരണം ഉണ്ടാവും. ഉദ്യോഗ തലങ്ങളിൽ മത്സ്യത്തൊഴിലാളികളെ നിയന്ത്രിക്കുന്നത് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടേഷനിൽ വരുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ഇത് എയിം ചെയ്തിട്ട് ഇത് ഏറ്റവും എളുപ്പം ഈ മേഖല നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നിയിട്ട് പഠിച്ചിട്ട് പിന്നെ ഫിഷറീസ് മാനേജ്മെൻറ്റ് പിന്നെ എടുത്തിട്ട് വരുന്ന ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന ഉദ്യോഗസ്ഥന്മാരില്ല, ഞങ്ങൾക്ക് പ്രാപിക്കാൻ ആളുകളില്ല, ഞങ്ങളുടെ രോദനങ്ങൾ കേൾക്കാൻ ആളുകളില്ല. അതുകൊണ്ട് നിങ്ങൾ പോലുള്ള മീഡിയാസ് അഭിനവ വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇത് ഉയർത്തിക്കാണിച്ച് എത്തിക്കേണ്ട ആളുകളുടെ ഇടയിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കുന്നു എന്ന കാര്യത്തിൽ തന്നെ വളരെയധികം ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട്. ഇതിന് അതിൻ്റെതായുള്ള രീതിയിലുള്ള ഒരു ഉത്തരം ഈ കേരള ജനതയ്ക്ക് കാണാൻ കഴിയട്ടെ, മത്സ്യത്തൊഴിലാളികൾക്ക് സന്തോഷിക്കാൻ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഞങ്ങൾക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് കടലിലെ സമ്പത്ത് നിലനിൽക്കണം, അതുവഴി ഞങ്ങളതിൻ്റെ ആനുകൂല്യം പറ്റണം എന്ന ഒരു ഉദ്ദേശമാണ്. കടലിൻ്റെ ആവാസ വ്യവസ്ഥകൾ ലംഘിച്ച് മറികടന്ന് മത്സ്യബന്ധനം നടത്തുന്നവർക്ക് പരവതാനി പിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ നിലപാടിനെ എതിരെയാണ് ഈ സമരം. ഞങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പാർപ്പിടങ്ങൾ പണയപ്പെടുത്തി മത്സ്യബന്ധന ഗ്രൂപ്പുണ്ടാക്കി സ്വസ്ഥമായൊരു തൊഴിലെടുത്ത് ജീവിക്കാനാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു സമരമുറക്ക് തുടക്കം കുറിച്ചത്. എന്നിരുന്നാലും ഞങ്ങളിതിൻ്റെ വിജയം കാണുന്നത് വരെ, അതേത് മേഖലയിലായാലും വിജയം കാണുന്നത് വരെ സമരമുറക്ക് ഒരു തുടക്കമാണ് കുറിച്ചിട്ടുള്ളത്. പറയാനുള്ളത് മീഡിയേഴ്സുകളാണ് ഞങ്ങൾ സഹായിക്കേണ്ടത്. ഞങ്ങൾ വളരെ അടിത്തട്ടിൽ ജീവിക്കുന്ന വിഭാഗക്കാരാണ്. സർക്കാർ ഓഫീസിൻ്റെ മുമ്പിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലും
വിവിധ വകുപ്പ് മേധാവികളുടെ മുമ്പിലും ഞങ്ങൾ ഇത് നിരന്തരം ആവശ്യപ്പെട്ട് നാളുകൾ കഴിഞ്ഞു എന്നിട്ടും ഇതിനൊരു പരിഹാരമില്ല ആ പരിഹാരം കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഇത് ഒരു സമരത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനി മേലിൽ ഒരു പ്രശ്നബാധിത മത്സ്യത്തൊഴിലാളി മേഖല പൊതുവേ മീഡിയസുകളും സർക്കാരിനും അറിയാലോ കാര്യങ്ങൾ എന്താ ഏതാണെന്നുള്ളത് അപ്പം അത്തരം അപകട മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഞങ്ങൾ അത് ആശങ്കയുണ്ട് ഞങ്ങൾ അതിന് ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത്തരം മേഖലകളിലേക്ക് ഞങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത് എന്നാണ് ഈ സമര മുറക്ക് ഞങ്ങൾക്ക് സർക്കാരിനോടും വിവിധ മേധാവികളോടും ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി എസ് ടി എന്ന് പറയുന്ന നിലപാടും ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രശ്നബാധിത മുഖത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വലിയൊരു ഭയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ പരിപാടി മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇവിടെ മാത്രമല്ല കേരളത്തിൽ മൊത്തം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ളൊരു സമരത്തിൻ്റെ ഭാഗമാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ നഷ്ടം രാജ്യത്ത് ഈ മത്സ്യസമ്പത്ത് കൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് പോലും കോട്ടം തട്ടുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ പ്രവർത്തനം നാളെ അപ്പോൾ ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ മത്സ്യങ്ങൾ കിട്ടാത്തൊരവസ്ഥ വരും അല്ലേ മത്സ്യങ്ങൾ കിട്ടാത്തൊരവസ്ഥ വരും ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് കോട്ടം വരും കാരണം ചെമ്മീൻ പോലുള്ള ഈ മത്സ്യം വലിയ വലിയ മത്സ്യങ്ങളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഗുണകരമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമ്പത്താണ് ഈ സമ്പത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവരുടെ ജീവിത മാർഗങ്ങളുമുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കേരള സർക്കാർ വളരെ മോശമായ രീതിയിൽ ഇരട്ടത്തപ്പ് മാത്രമല്ല അവരെ തൊഴിലാളി വിരുദ്ധ പരിപാടികളാണ് ഈ മേഖലയിൽ മാത്രം എല്ലാ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പുനർഗേഹം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് മത്സ്യത്തൊഴിലാളികൾ 50 മീറ്ററിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുക ഇവരെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക ഇവരെ തൊഴിലുമായി ബന്ധപ്പെട്ട് സൗകര്യപ്പെടുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് ആ പുനർഗേഹം പദ്ധതി നടപ്പിൽ വരുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എസ് ടി മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് വളരെയധികം ഗൗരവമുള്ള വിഷയങ്ങളാണ് പരമ്പരാഗതമായി ഇതാ ഞങ്ങളുടെ 3 സഹോദരങ്ങൾ ഒരാഴ്ചയായി കടലിൽ പോയി തെരച്ചിലാണ് ഒരാഴ്ചയായി കഴിഞ്ഞ ബുധനാഴ്ച പോയതാ പൊന്നാനിയിൽ നിന്ന് 4 മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോയി അതിൽ ഒരു മത്സ്യത്തൊഴിലാളിയെ പിന്നെ രക്ഷപ്പെടുത്തുകയും മറ്റ് 3 ആളുകളെയും അവരുടെ ജഡം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല വളരെ പ്രയാസപ്പെട്ടു തീർച്ചയായും അത്തരം സംഭവങ്ങൾക്കൊക്കെ ശരിക്കും അറുതി ഉണ്ടാവണം തീർച്ചയായും അതായത് കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യമായിട്ട് ഓടിയെത്തുന്നത് മത്സ്യത്തൊഴിലാളികളായിരിക്കും ഏറ്റവും കൂടുതൽ കേരളം അവഗണിച്ചതും കേരളം എന്നല്ല ഇന്ത്യ അതെ ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയാം ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ തന്നെ അവഗണിച്ചതും ഇന്ത്യ തന്നെ ആയിരിക്കും അതായത് മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന സമയത്ത് പോലും അവരെ ദ്രോഹിക്കുന്ന ഈ നടപടി തീർച്ചയായും സർക്കാരുകൾ കണ്ടറിയണം ക്യാമറാമാൻ സുൽത്താനൊപ്പം ബാബു പീപ്പിൾ വോയ്സ് കേരള